ആ നീ എപ്പോ വന്നു? കുറച്ചേരായി. ആ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഓ അനന്തം വന്നിട്ട് കണ്ടില്ലേ? എന്തിനാ വിളിപ്പിച്ചാൻ അവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഫോട്ടോ എടുക്കാൻ, ഫ്രെയിമിൽ വെച്ച് പൂജിക്കാൻ. എന്തേ ഒരു ശൃംഗാരം! അനന്തം വന്നത് കണ്ടില്ലേ? എന്തിനെ വിളിപ്പിച്ചെന്ന് അച്ഛൻ പറഞ്ഞോ? ഇല്ല. എന്നാ ഞാൻ പറയാം. നിഷ്കളങ്കയായ എന്റെ ഇളയ മകൾ സുഗന്ധി ദേവിയെ ഞാൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവാണ്. എന്റെ പൊന്നമ്മാവാ, മണിക്കൂറുകൾ മാത്രം യേശുക്രിസ്തു ചുവന്ന കുരിശ് ജീവിതകാലം മുഴുവൻ എന്റെ പടലേക്ക് വെക്കാൻ പോവാണല്ലോ. പിന്നെ എങ്ങനെയുണ്ട് വക്കീലെ കേസ് കേട്ടൊക്കെ? കാര്യങ്ങൾ നടന്നു പോകാനുള്ള കേസൊക്കെ ഉണ്ടമ്മാവ. കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിന്റെയും പത്മാവതിയുടെയും അല്ലേ? അല്ല, ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പോറ്റാനും ഒത്തുതീർപ്പ് വേണ്ടി വരുമോ? വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഒരു ഒത്തുതീർപ്പല്ല അമ്മാവ. സുഗന്ധിക്ക് ഒരിക്കലും പട്ടിണി എടുക്കേണ്ടി വരില്ല. ഏ, അതെനിക്കറിയാലോ, പട്ടിണിയൊന്നും കിടക്കില്ല. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ നല്ല സമയമാണ് എംബ്രാന്തിരി ഗണിച്ചു പറഞ്ഞത്. എന്താ പല്ലി ചെലച്ചതാ സത്യം? എന്നാൽ അത് പോരാ. എന്റെ ഒരേ ഒരു അനന്തരവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ യോഗം കൊണ്ട് നന്നായാ പോരാ, അതിന് മുമ്പേ നന്നാകണം. നിന്റെ കല്യാണവും സദ്യ ഒക്കെ ഈ നാരായണക്കുറിപ്പിന്റെ അന്തസ്സിനൊത്ത് ആർഭാടമായിട്ട് തന്നെ നടക്കണം. അതേക്കുറിച്ച് സംസാരിക്കാനാ നിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്. എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മാവിന് നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം. ഓ കല്യാണം, ആ വലിയൊരു സംസാരിക്കുന്നിടത്ത് കൊച്ചുപിള്ളേരെ നിൽക്കാൻ പാടില്ല. ഓ നിന്നോടല്ല, ഇവളോട്. കൊച്ചകത്ത് പോ. ഓ നീ ഇങ്ങു വാ. ചിത്രപരം കൊട്ടാരം റിസീവർ ഭരിക്കാൻ പോകുന്നു. അറിഞ്ഞു. കോടതിയിൽ അതിനെപ്പറ്റി ചൂടുപിടിച്ച ചർച്ചയും നടന്നു. അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ ആയിരിക്കും റിസീവർ എന്നൊരു സംസാരമുണ്ട്. എന്നാൽ ശങ്കരനാരായണൻ അല്ല, അനന്തപ്പനാവാൻ വക്കീലാണ് ചിത്രപരം കൊട്ടാരത്തിന്റെ റിസീവർ. അതാര്? വന്ന് വന്ന് നിന്റെ പേര് കൂടി നീ മറന്നു പോയോടാ കരുതേ. നീ തന്നെ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? റിസീവർ ഭരണം കയ്യിലോട്ട് കിട്ടി പോയോ? അനന്ത, എവിടെ കാല്? എവിടെ ആള്? അകത്തുണ്ട്. റിസീവർ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധം തെളിയാ പതിവ്. ഇവിടെ ഒരാൾക്ക് ബോധം പോവുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ! അവന്റെ മനസ്സ് നിനക്കറിയാ. ഇരട്ട കൊലപാതകം നടന്ന കൊട്ടാരമാത് അവിടെ ചെന്ന് താമസിച്ച് ഭരിക്കാന്ന് വെച്ചാൽ കില്ലറ കാര്യമാണ്. ഒറ്റയ്ക്കല്ലോ, ഞാനും ഇല്ലേ കൂട്ടര്? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി. ഇനി മുതലേ മൂന്ന് പ്രേതങ്ങളെ സഹിക്കണ്ടേ? അപ്പൊ അപ്പൂപ്പനെയും കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ? ഏതാലി ഗുരുത്തുദോഷം പറയുന്നത് ആണ്ടിക്ക് ഞാൻ വയസ്സായത് നോക്കണ്ട. അയ്യോ, വയസ്സായത് ആര് പറഞ്ഞു? ബേബി ഫാമിലി അല്ലേ? അനന്ത, അമ്മാവൻ നിന്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന ഈ ഭാഗ്യം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞ് നീ തട്ടിക്കളയരുത്. അമ്മാവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. പറയണ്ട, ഇത്രയൊക്കെ ആയിട്ട് അമ്മ പഠിച്ചില്ലല്ലോ. അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു. അതും പോരാഞ്ഞ് അച്ഛന്റെ പേരില് ടൗണിന്റെ കണ്ണായ ഭാഗത്തുണ്ടായിരുന്ന 63 സെന്റ് സ്ഥലം അമ്മാവന്റെ വാക്കും കേട്ട് പറഞ്ഞ ആൾക്ക് കൊടുത്തു. അതും പറഞ്ഞ വിലക്ക്. പിന്നീടാണ് മനസ്സിലായത് അത് അമ്മാവിന് വേണ്ടി തന്നെയായിരുന്നു. ഇപ്പോഴവിടെ 5 നിലയുടെ ഒരു ലോഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാ മേലെടുത്ത നാരായണക്കുറിപ്പ് പെങ്ങളെ മരുമോനെയൊക്കെ സഹായിച്ചത്. അതൊന്നും വേറെ ആർക്കും വേണ്ടിട്ടല്ലോ. മുറപ്പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെയൊക്കെ അവകാശി അനന്തം തന്നെയല്ലേ? സോൾ ഓണർഷിപ്പ്. ഇപ്പോഴേ കൊട്ടാരമായി. പാലസ്, പാലസ്. ഓ എന്റെ കർത്താവേ, പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റേത് പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എവിടെ മുതലേ നക്കി തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ? അങ്ങനെ നക്കി തുടങ്ങേണ്ടി വരില്ലടാ. നക്കി റിസീവർ സ്ഥാനം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ എഴുതി കൊടുക്കാൻ പോവാ. അനന്ത പപ്പനായി തകർന്നു. ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറിപ്പിച്ചളഞ്ഞല്ലോ കർത്താവേ. അനന്തന്റെ മനസ്സ് പറഞ്ഞു ഞാൻ ഇനി എവിടെയാ നേർച്ച നേരേണ്ടത്? വെട്ടുകാടോ, വല്ലാർ പാടത്തോ, അതോ വേളാങ്കണ്ണി പള്ളിയിലോ? നീ പള്ളിയിലോട്ടാണോ പോണേ? അല്ല, പള്ളിക്കൂടത്തിൽ പോവാൻ പോവാ. നീ ഊഴംപാറ പോടാ.